നമസ്കാരം ഇന്ത്യയുടെ നാഷണൽ സിംബൽസിനെ പറ്റിയാണ് എസ് ലാണാസിൻ്റെ ഈ വീഡിയോയിൽ കൂടുതൽ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക അതോടൊപ്പം നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക പി എസ് സി പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ പേപ്പറുകൾ പി ഡി എഫ് രൂപത്തിൽ ഡൗൺലോഡ് ചെയ്യുന്നതിനും സിലബസ് അറിയുന്നതിനും ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എസ്ലാണസ് ഡോട്ട് കോം സന്ദർശിക്കുക ഇന്ത്യയുടെ ദേശീയ പതാകയായ ട്രൈ കളർ ഫ്ലാഗ് ഭരണഘടന നിർമ്മാണ സഭ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് ത്രിവർണ പതാകയുടെ ഡിസൈനർ പിങ്കോളി വെങ്കയ്യ കുങ്കു കുങ്കുമ നിറം വെള്ള പച്ച എന്നിവയാണ് ത്രിവർണ പതാകയിലെ മൂന്ന് നിറങ്ങൾ വെള്ള നിറത്തിന് നടുവിലായി അശോക ചക്രമുണ്ട് നാവിക നീല നിറത്തിൽ കാണുന്ന അശോക ചക്രത്തിന് ഇരുപത്തിനാല് ആരക്കാലുകളാണ് ഉള്ളത് ഇന്ത്യയുടെ ദേശീയ പതാക നിർമ്മിക്കാൻ ഒഫീഷ്യലായി അംഗീകാരമുള്ള ഒരേ ഒരു സ്ഥാപനമാണ് ഉള്ളത് കർണാടക ഖാദി ഗ്രാമയോഗ സംയുക്ത സംഘം കർണാടക സംസ്ഥാനത്തിലെ ഹൂബ്ലി എന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയ പതാക പഞ്ചാബ് സംസ്ഥാനത്തിലെ അട്ടാരി എന്ന സ്ഥലത്താണ് ഇന്ത്യയിൽ ഫ്ലാഗ് കോട്ട് നിലവിൽ വന്നത് രണ്ടായിരത്തി രണ്ട് ജാനുവരി ഇരുപത്തിയാറിനാണ് ഫ്ളാഗ് കോട്ട് അമന്റ് ചെയ്തത് രണ്ടായിരത്തി അഞ്ചിലാണ് ഇന്ത്യയുടെ ദേശീയ മുദ്ര അല്ലെങ്കിൽ നാഷണൽ എംബ്ലം സിംഹമുദ്ര മുദ്ര അഥവാ ലയൺ ക്യാപിറ്റൽ ആണ് സിംഹമുദ്ര മുദ്ര ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് സാരാനാഥിലെ അശോകന്റെ ലയൺ ക്യാപിറ്റലിൽ നിന്നാണ് സിംഹമുദ്ര അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് സിംഹമുദ്രയിൽ കാണപ്പെടുന്ന മൃഗങ്ങളാണ് സിംഹം ആന കുതിര കാള എന്നിവ സിംഹമുദ്ര ഡിസൈൻ ചെയ്തത് ദീനനാഥ് ഭാർഗവയാണ് ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമന ജനഗണമന ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിനാണ് ജനഗണമന എഴുതിയത് രവീന്ദ്രനാഥ ടാഗോർ ഈണം നൽകിയത് റാംസിംഗ് താക്കൂർ ശങ്കരാഭരണം എന്ന ഈണത്തിലാണ് ജനഗണമന ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ജനഗണമന എഴുതപ്പെട്ടത് ബംഗാളി ഭാഷയിലാണ് ജനഗണമന മുഴുവനായും പാടാൻ അൻപത്തിരണ്ട് സെക്കൻഡ് വേണം എന്നാൽ ജനഗണമനയുടെ ഷോർട്ട് വേർഷൻ പാടാൻ ഇരുപത് സെക്കൻഡുകൾ മതി ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേ മാതരം മാതരം ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിനാണ് വന്ദേമാതരം എഴുതിയത് ബെങ്കിം ചന്ദ്ര ചാറ്റർജി ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ നോവലായ ആനന്ദ മഠത്തിൽ നിന്നാണ് മാതരം എടുത്തിരിക്കുന്നത് വന്ദേ മാതരം എഴുതപ്പെട്ടത് ബംഗാളി ഭാഷയിലാണ് വന്ദേ മാതരത്തിന് ഈണം നൽകിയത് ജാതുനാഥ് ഭട്ടാചാര്യ പാടാൻ എടുക്കുന്ന സമയം അറുപത്തിയഞ്ച് സെക്കൻഡ് ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞയാണ് ഇന്ത്യ ഈസ് മൈ കൺട്രി ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഈ ദേശീയ പ്രതിജ്ഞ എഴുതിയത് പൈതിമാരി വെങ്കട്ട സുബ്ബറാവു ആണ് തെലുങ്ക് ഭാഷയിലാണ് ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ എഴുതപ്പെട്ടത് ദ ചെയർമാൻ ഓഫ് ദ കമ്മിറ്റി വിച്ച് ഡിസൈഡ് ടു സ്പിയർ നാഷണൽ പ്ലഡ്ജ് ഇൻ സ്കൂൾസ് എം സി ചഗ്ല ഇന്ത്യയുടെ ദേശീയ ഭാഷ ഹിന്ദിയാണ് ദ ആർട്ടിക്കിൾ വിച്ച് ഡിക്ലെയർസ് ഹിന്ദി ആസ് ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ഇന്ത്യ ആർട്ടിക്കിൾ ത്രീ ഫോർട്ടി ത്രീ വൺ ഇന്ത്യയുടെ ദേശീയ പക്ഷിയാണ് മയിൽ മയിലിനെ ഇന്ത്യയുടെ ദേശീയ പക്ഷിയായി അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് പാവോ ക്രിസ്റ്റാറ്റസ് എന്നതാണ് മയിലിൻ്റെ ശാസ്ത്രീയ നാമം ഇന്ത്യയുടെ ദേശീയ മൃഗം കടുവ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് കടുവയെ ഇന്ത്യയുടെ ദേശീയ മൃഗമായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് വരെ സിംഹമായിരുന്നു ഇന്ത്യയുടെ ദേശീയ മൃഗം പാന്ദ്ര ടൈഗ്രിസ് എന്നതാണ് കടുവയുടെ ശാസ്ത്രീയ നാമം ഇന്ത്യയുടെ ദേശീയ ജലജീവി ഗംഗ ഡോൾഫിൻ രണ്ടായിരത്തി ഒൻപത് ഒക്ടോബറിലാണ് ഗംഗാ ഡോൾഫിനെ ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ചത് ഗംഗാ ഡോൾഫിന്റെ ശാസ്ത്രീയ നാമം പ്ലാറ്റാനിസ്റ്റ ഗാഞ്ചറ്റിക്ക ഇന്ത്യയുടെ പൈതൃക മൃഗം ആനയാണ് രണ്ടായിരത്തി ഒക്ടോബറിലാണ് ആനയെ ഇന്ത്യയുടെ നാഷണൽ ഹെറിറ്റേജ് ആനിമലായി പ്രഖ്യാപിച്ചത് എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് എന്നതാണ് ആനയുടെ ശാസ്ത്രീയ നാമം ഇന്ത്യയുടെ ദേശീയ ഫലം മാങ്ങ മാഞ്ചിഫറ ഇൻഡിക്ക എന്നതാണ് മാങ്ങയുടെ ശാസ്ത്രീയ നാമം ഇന്ത്യയുടെ ദേശീയ വൃക്ഷമാണ് ട്രീ ഫൈക്കസ് ബംഗാളിയൻസിസ് എന്നതാണ് ട്രീയുടെ ശാസ്ത്രീയ നാമം ഇന്ത്യയുടെ നാഷണൽ ഗെയിമാണ് ഹോക്കി ഒരു ടീമിലെ ഹോക്കി പ്ലെയേഴ്സിന്റെ എണ്ണം പതിനൊന്ന് ഒരു ഹോക്കി ഗെയിമിന് ആവശ്യമായ സമയം എഴുപത് മിനിറ്റ് ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്ന ഇന്ത്യക്കാരനാണ് ധ്യാൻചന്ദ് ഇന്ത്യയുടെ ദേശീയ നദിയാണ് ഗംഗ രണ്ടായിരത്തി എട്ടിലാണ് ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് കിലോമീറ്റർ ആണ് ഗംഗയുടെ നീളം ഇന്ത്യയുടെ ദേശീയ മത്സ്യമാണ് ഐക്കൂറ ഇന്ത്യയുടെ ദേശീയ നൃത്തം ഭരതനാട്യം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക മറ്റ് പി എസ് സി പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി എസ്ലാണോസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ